വെറുതെയല്ല കനൽ ഒരു തരിമതി എന്ന് പറയുന്നത്. അതാണിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം മാത്രമല്ല ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളത്തിൻ്റെ പ്രസക്തി? എവിടെയാണ് കേരളം നിൽക്കുന്നത്? അതിന് ഇതിൽ പരം മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനില്ല. നമുക്കറിയാം, ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. BBC പുറത്തുവിട്ട ഒരു ഡോക്യുമെൻ്ററി, ആ ഡോക്യുമെൻ്ററി ചൊല്ലി ലോകത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഇന്ത്യയിലും അതിൻ്റെ ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അത്രയും സജീവ ചർച്ച ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ കാണിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ട്വിറ്ററിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്യാൻ തീരുമാനമെടുക്കുകയും നീക്കം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ സോഷ്യൽ മീഡിയയോട് ആവശ്യപ്പെടുകയും ചെയ്ത ഘട്ടത്തിൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും ഇന്ത്യയിൽ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ഈ ഡോക്യുമെൻ്ററി ഷെയർ ചെയ്യാൻ തുടങ്ങി. പരസ്യമായി അതിലെ ലിങ്കുകൾ ജനങ്ങൾക്ക് കൈമാറാൻ തുടങ്ങി. അതൊരു ക്യാമ്പയിനായി മാറി ഇന്ത്യയിൽ. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിൽ 2000 കേന്ദ്രങ്ങളിൽ ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുമെന്ന് DYFE പ്രഖ്യാപിച്ചു. കേരളത്തിൽ ആദ്യമുണ്ടായ പ്രഖ്യാപനം അതാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം DYFEയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് DYFEയുടെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നു. അതുവഴി ചലനമാണ് കേരളത്തിലുണ്ടാക്കിയത്. തൊട്ടുപിറകെ SFIയും രംഗത്ത് വന്നു. എല്ലാ ക്യാമ്പസുകളിലും ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കും എന്നാണ് SFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർവകലാശാലകളിൽ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിലും സർവകലാശാലകളിലും ഇപ്പോൾ ആ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരവും നാളെയുമായി DYFEയുടെ നേതൃത്വത്തിൽ 2000 കേന്ദ്രങ്ങളിലാണ് ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. തൊട്ടുപിറകെ കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുമെന്ന്. എന്നാൽ അവർ എത്ര കേന്ദ്രങ്ങളിൽ എവിടെയൊക്കെ പ്രദർശിപ്പിക്കുമെന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ DYFE ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുത്, അത് പ്രദർശിപ്പിച്ചാൽ അവിടെ സംഘർഷമുണ്ടാകും എന്ന് പറഞ്ഞ് ABVP യുവമോർച്ചയും രംഗത്ത് വരികയും ചെയ്തു. യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു. എവിടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചാലും അവിടെ തടയുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. കാരണം ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുമെന്ന് DYFEയും SFIയും നിലപാടെടുക്കുകയും തടയുമെന്ന് യുവമോർച്ചയും ABVP പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും ചില ഇടങ്ങളിലെങ്കിലും സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്നത്. ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പരാതി നൽകിയിട്ടുണ്ട്, കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് ഈ ഡോക്യുമെൻ്ററി കേരളത്തിൽ പ്രദർശിപ്പിക്കരുത് എന്നാണ്. കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ ചില സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്, അത് അനുവദിക്കരുത് എന്നാണ്. ഇതുവരെയും സർക്കാർ അത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്തുതന്നെയായാലും ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കും എന്ന ഉറച്ച നിലപാടിൽ DYFEയും SFIയും നിൽക്കുകയും അതിനെ തടയുമെന്ന് BJPയുടെ പോഷക സംഘടനയായ യുവമോർച്ചയും ABVP പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു സംഘർഷ സാധ്യത സ്വാഭാവികമായി ഉണ്ടാകും. അത് തടയാൻ പോലീസ് എന്ത് നടപടിയെടുക്കും, പോലീസ് അതിൽ എങ്ങനെ ഇടപെടും എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുമുണ്ട്. എന്നാലും ഈ പ്രഖ്യാപനത്തിൽ നിന്ന്, ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് ഒരിക്കലും DYFE പിന്മാറരുത്, പിന്മാറില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. SFIയും പിന്മാറരുത്, പിന്മാറില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നമുക്കറിയാം, ഇന്ത്യയിൽ ഇതുവരെ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്ററിയുടെ 2nd ഭാഗവും BBC പ്രസിദ്ധീകരിക്കും അല്ലെങ്കിൽ പുറത്തുവിടും എന്ന പ്രഖ്യാപനം അവർ മുന്നോട്ട് പോവുകയും പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളും വരുന്നു. ഏതായാലും ഇന്ത്യയൊട്ടാകെ ഇത് ചർച്ചയാകുമ്പോൾ ലോകത്തൊട്ടാകെയും അത് ചർച്ചയാകുന്നു. പക്ഷേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും, കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്? രാജസ്ഥാനിൽ എന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്? അവിടെ പ്രദർശിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടു വരുന്നുണ്ട്. കേരളം വളരെ സുരക്ഷിതമായ സംസ്ഥാനമാണ്. ഇവിടെ ഇടതുപക്ഷമുണ്ട്, DYFE ഉണ്ട്, SFI ഉണ്ട്, CPI ഉണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അവിടെ ഇടതുപക്ഷത്തിന് ചൂട് പിടിച്ച് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നുമുണ്ട്. എന്നാൽ യൂത്ത് കോൺഗ്രസ് രാജസ്ഥാനിൽ എന്തു ചെയ്യുന്നു? രാജസ്ഥാനിലെ കോൺഗ്രസ് എന്തു ചെയ്യുന്നു? ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, എന്ത് ചെയ്യുന്നു? അവിടെ യൂത്ത് കോൺഗ്രസ് ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാൻ രംഗത്ത് വരുമോ എന്ന ചോദ്യം പ്രസക്തമായി ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം?
കേരളത്തിൽ ഇത്തരം പുരോഗമനപരമായ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് എടുക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. അതേപോലെയുള്ള ഒരു കോൺഗ്രസ് സർക്കാരാണ് രാജസ്ഥാനിലുള്ളത്. എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന് അവിടെ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അവിടെയുള്ള കോൺഗ്രസിൻ്റെ മനസ്സിലും ഹൈന്ദവതയുണ്ട്, ഹിന്ദു തീവ്രവാദമുണ്ട്, ഹിന്ദുത്വമുണ്ട്, മൃദു ഹിന്ദുത്വമുണ്ട് എന്നതിന് തെളിവാണത്. അവിടെ പ്രദർശിപ്പിച്ചാൽ സ്വാഭാവികമായും ബി ജെ പി, കേന്ദ്ര സർക്കാർ, RSS, സംഘപരിവാർ എങ്ങനെ ഹിന്ദുക്കൾ മുഴുവൻ തങ്ങൾക്ക് എതിരായി മാറുമോ അല്ലെങ്കിൽ ചിന്തിക്കുമോ എന്ന പേടി അവിടുത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കോൺഗ്രസ് നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ അവിടെ പ്രദർശിപ്പിക്കാൻ തയ്യാറാകാത്തത്. ഇതേ അവസ്ഥ തന്നെയാണ് ഛത്തീസ്ഗഡിലും. ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ എത്രയൊക്കെയാണ് എന്ന് ദീപിക തന്നെ മുഖപ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇന്ന്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രദർശിപ്പിക്കും എന്ന് പറയുമ്പോൾ കേരളം ഇന്ത്യക്ക് മാതൃകയാകുന്നത് അതുകൊണ്ടുകൂടിയാണ്. അതാണ് പറയുന്നത് കനൽ ഒരു തരിമതി എന്ന്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷം ശക്തമായി ഉള്ളതുകൊണ്ട് ഇത്തരം ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെയുള്ള പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇടതുപക്ഷത്തിന് മാത്രമല്ല കോൺഗ്രസിനും കഴിയുന്നു. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത്തരമൊരു പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരുവാൻ കോൺഗ്രസിന് പോലും കഴിയുന്നില്ല എന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ് കാണിക്കുന്നത്. കോൺഗ്രസിന് ആത്മാർത്ഥതയില്ല. ഇടതുപക്ഷത്തിൻ്റെ തണലിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു വരുന്നവരായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മാറിയിട്ടുണ്ട് എന്നതിന് ഇതിൽ പരം തെളിവ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളം ഒരു തരിമതി, കനൽ ഒരു തരിമതി എന്ന മുദ്രാവാക്യം ഇവിടെയും എപ്പോഴും പ്രസക്തമാകുന്നത്.